ബഹുമാനപ്പെട്ട നാട്ടുകാരെ, തണ്ണീർമുഖം ആശാൻ സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കാടിന്റെ മക്കളുടെ ഓട്ടമത്സരം ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ മത്സരത്തിൽ പങ്കെടുക്കുന്നത് എല്ലൂര് പോയിലും കുണ്ടു രാമേവാണ്. അപ്പൊ മത്സരം നടക്കുന്ന എന്തിനാ, നമ്മുടെ ഇവിടെ നിന്ന് എല്ലാ ജനങ്ങൾക്കും അറിയാവുന്നതാണ്, നമ്മുടെ കുയിലിനെ വേണ്ടി. കുയിലിനെ പറ്റി പറയാനുള്ള ശാന്ത സ്വരൂപിനെയും എട്ട് വട്ടം കല്യാണം കഴിച്ചിട്ട് പതിനൊന്ന് അയക്കുന്ന നമ്മുടെ കുയിൽ. അപ്പൊ കുയിലിന് വേണ്ടി ഓട്ട മത്സരങ്ങൾ ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊന്നും പറയാനില്ല, അപ്പം നേരെ മത്സരത്തിലേക്ക് കടക്കാം. അപ്പൊ നമ്മളെല്ലാരും ആകാംക്ഷയുടെ കാറ്റിൽ ഓട്ടമത്സരം തുടങ്ങാൻ പോവുകയാണ്. അല്ല, എവിടെ സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഇവിടെ തന്നെയാണ്, ഞാനിവിടെ കിടക്കും, കുറുകെ ഇവിടെ കിടക്കും, ഞാനാണ് ലൈൻ. ഓക്കെ, അപ്പൊ എൻഡിങ്, എൻഡിങ് നിങ്ങളുടെ കൂടെ ഞാൻ ഓടും, ഞാൻ ഓടി വന്ന് അവിടെ വയ്ക്കും, അണ്ട് ഞാൻ അവിടെ കിടക്കും. ഓക്കെ 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 സെറ്റ് സെറ്റ്. അപ്പൊ കിടന്ന് ചടുറാ. 3 1 2 3. ഓ, ഫിനിഷിംഗ് പോയിന്റ് എത്ര ആയല്ലോ. ഈ പുലരിനി എപ്പം വരാനാ? ഉറക്കം വരുന്നു, കുറച്ചു നേരം മയങ്ങിയാലോ. ആണല്ല, കുറച്ച് മയങ്ങാണല്ല, നല്ല ക്ഷീണമുണ്ട്. എടാ, എന്ത് പതിവില്ലാത്തൊരു ക്ഷീണവും മയക്കൊക്കെ ഒന്ന്. മത്സരത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ എത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലൂര് മുയിൽ ഇവിടെ വിശ്രമിക്കുകയാണ്. അതാ നമ്മുടെ കുണ്ടൂരാമ ആദിവാസിയായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മുടെ ഫിനിഷിംഗ് പോയിന്റ് റെഡി ആയിരിക്കുകയാണ്. ഫിനിഷിംഗ് പോയിന്റ് തൊട്ടടുത്ത് വിശ്രമിക്കുകയാണ് നമ്മുടെ മുയൽ. ബഹുദൂരം കടന്ന് പയ്യെ പയ്യെ നടന്ന് ഫിനിഷിംഗ് പോയിന്റ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ആവേശം പകരം നമ്മുടെ മുയൽ എണീക്കുകയാണ്. അത് നമ്മുടെ മുയൽ എണീക്കുകയാണ്. അത് എന്ത് സംഭവിക്കാം, നമ്മുടെ മുയൽ ഓടാൻ പോവുകയാണ്. അത് അത് അതേ സുഹൃത്തുക്കൾ നമ്മുടെ മുയൽ പെരുവിൽ എണീക്കുന്നു, ഓടാൻ പോവുകയാണ്. നാണം ഉണ്ടോടാ, മാറി നാണം ഉണ്ടോ നീ? അതിലും ഇതിലേക്ക് ഉണ്ടോ, എന്തിനാ ഓട്ടം ഓടുന്നത്? ഇപ്പൊ കാണിച്ചു എന്തുവാ, നാണം ഉണ്ടോ നീ? ആറ് ഈ കാട്ടിലെ മക്കളുടെ മുമ്പ് എങ്ങനെ നീ തല ഉയർത്തി നോക്കും? നാണം ഉണ്ടോ നിനക്ക്? എടാടാ മുയലെ, നീ ഇനി ജീവിച്ചിരുന്നോണ്ടോ? യാതൊരു കാര്യമില്ല, പോയിണ്ടല്ലോ ഗ്ലൂക്കോസും വെള്ളം കൂച്ച് കേട്ടോ, അതാ നിനക്ക് നല്ലത്. കേസ് കൊടുക്കണം, കേസ്. യെസ്, കാണിച്ചുതരാം. എന്റെ ചേട്ടൻ, കാണിച്ചുതരാം. ഓർഡർ ഓർഡർ, നെക്സ്റ്റ് കേസ്. ഐ ഒബ്ജക്ഷൻ യുവർ ഓണർ. എന്തിന്, കേസ് വിളിച്ചില്ലല്ലോ, അതിനു മുമ്പ് ഒബ്ജക്ഷനോ? അതിന് കോടതി ആകുമ്പോ ഈ ഒബ്ജക്ഷൻ വേണ്ടെങ്കിൽ വേണ്ട. അപ്പൊ കേസെന്ന് വെച്ചാൽ ആമയും മുയലും പന്തയം വെച്ച്, പന്തയത്തിൽ ആമ ജയിച്ചെന്നും പറഞ്ഞാ വന്നേക്കുന്നത്, അതിൽ എന്തോ ഒരു തിരുമറി നടത്തിയെന്നും പറഞ്ഞ് മുയല് കേസ് കൊടുത്തേക്കുക. അപ്പൊ മുയലിന്റെ ഭാഗത്താരാ വക്കീലുള്ള? എനിക്ക് വക്കീലൊന്നുമില്ല, ഞാൻ തന്നെ വാദിക്കുന്നത്. ഈ സിനിമയിലേക്ക് ഇങ്ങനെയല്ലേ സ്വന്തമായിട്ട് ഹീറോ വാദിച്ചങ്ങ് ജയിക്കുക. എന്തോ സിനിമയാ, കോടതി സിനിമാ കളിയൊന്നും വേണ്ട. എന്നത്തെ കേസ് വിട്? എന്തുവാ? അല്ല, ആ സിനിമയിൽ അങ്ങനാ, ഞാൻ വാദിച്ചോളാം, എനിക്കറിയാം. അപ്പൊ ഇവിടെ എങ്ങനാ മുയലിന്? ഓ, കുറുക്കനാണോ? ആ ബെസ്റ്റ് കമ്പനി തന്നെ. സാർ, എനിക്ക് പറയാനുള്ളത് എന്റെ കക്ഷി നിരപരാധിയാണ്, വെറുതെ വിടണം. എന്തോ താനങ്ങ് തീരുമാനിച്ചോ? എന്നാ ഒരു കാര്യം ചെയ്യ്, ഇവിടെ വന്നിരി, ഞാനങ്ങ് മാറിത്തരാം. അയ്യോ, അങ്ങനല്ല. നീ എന്നാ വാ, ഒത്ത് മുയലെ, നീ പറ. എന്റെ പൊന്നു ചേട്ടി ആഡംബരമായിട്ട് ജീവിച്ച വലിയൊരു കുടുംബം. സന്തോഷമായിട്ട് ജീവിച്ചിടയ്ക്ക് ഈ പെണ്ണ്, ഈ കാണുന്ന കുയിലിന്റെ അച്ഛന് കുറച്ച് പൈസ വെച്ചോണ്ട് അവിടെ വന്ന്, ഞാൻ എടുത്ത് കൊടുക്കുകയും ചെയ്തു. അവസാനം പൈസയില്ല, പലിശയില്ല, ഒന്നുമില്ല. ചോദിക്കാൻ വേണ്ടി ചെന്നപ്പോൾ തൂത്തോണ്ടിരിക്കുകയായിരുന്നു. കയറി ചെന്ന് ഇങ്ങോട്ട് ചോദിച്ചു, വെള്ളൂരി മുയലിന്റെ ഭാര്യ ഇട്ടിരിക്കാൻ നിനക്ക് സമ്മതമാണോ എന്ന്.
ഞാൻ പറഞ്ഞു കടകളിൽ എഴുത്തുള്ളതെന്ന്, അവിടെ തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങളൊക്കെ. എന്റെ പൊന്നു മോനെ, അത് മമ്മൂട്ടിയുടെ പടം. അമ്മ മോഹൻലാലിന്റെ ഫീറാ പിടിച്ചേക്കുന്നത്, മാറ്റി പിടിച്ചു. എന്റെ പൊന്നു ജെട്ടി, ജെട്ടി ആരായാലും എന്റെ കഥയല്ലേ പറയുന്നേ. അങ്ങനെ ഈ കാണുന്ന ഈ പെണ്ണുന്ന പെണ്ണുമ്പിള്ളയുടെ അച്ഛൻ പറഞ്ഞതുപോലെ ആളുടെ കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കും, ആമയായിട്ട് കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കുവാണ്. ഒരു ഓട്ട മത്സരം നടത്താം, ജയിച്ചു കഴിഞ്ഞാൽ കെട്ടിച്ചേരാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓട്ട മത്സരം നടത്തി. എന്നിട്ട് ഈ നാറി എന്നെ ചതിച്ച്, അവളവിടെ ചേർന്ന് ചതിച്ച്. എന്താമ്മേ ഈ പറയുന്നൊക്കെ ശരിയാണോ? ഈ പറഞ്ഞത് തികച്ചും കള്ളമാണ് സാർ. നിന്നോട് ചോദിച്ചാടാ ആർക്കാ, നീ അങ്ങോട്ട് മാറിയിന്നട. എന്റെ പൊന്നു സാറേ, ഈ വക്കീലാണ് സത്യം, എനിക്കൊന്നും അറിയത്തില്ല. എന്റെ പൊന്നു സാറേ, സ്ലോ സ്റ്റഡി വിൽ സ്റ്റഡി, അതാണ് എന്റെ ആമേട്ടന്റെ ലൈൻ. പുള്ളി പയ്യെ ഓടി ജയിച്ചതാണ് തെറ്റാണ്. തെളിയിക്കാൻ നിന്റെ തെളിവ് വല്ലതും ഉണ്ടോ? ഉണ്ട് സാർ, തെളിവ് ഉണ്ട് സാർ. ഈ കാണുന്ന കുപ്പി ഉണ്ടോ സാർ? ഇതാണ് സാർ തെളിവ്. അന്ന് ഓട്ട മത്സരം നടന്ന ആ ദിവസം ഞാൻ ഈ കാണുന്ന ആമയും കടി ഇങ്ങനെ ചാടിച്ചാടി നിന്ന ആ നിമിഷം ഒരുത്തി ബായ്ക്കട വന്നിട്ട് വെള്ളം തന്നു. ഞാൻ എടുത്ത് പാക്ക് മാക്കം നടുക്കി നിന്നു. എന്നിട്ട് അവനും കൊടുത്തു. രണ്ടുപേരും ഇപ്പൊ വെള്ളം കുടിച്ചു. അതിനെന്താ ഇപ്പൊ കുഴപ്പം? ദാഹിച്ചാ വെള്ളം കുടിക്കും സാർ. അവൻ ആ വെള്ളം കുടിച്ചില്ല സാർ, അവൻ തുപ്പി കളഞ്ഞു സാർ. അതിനെന്താണ് ഇപ്പൊ കുഴപ്പം? സാർ, ഈ കാണുന്ന വെള്ളം കുടിച്ചതിന് ശേഷമാണ് സാർ പ്രശ്നം എല്ലാം ഉണ്ടായത്. എന്ത് പ്രശ്നം? പ്രശ്നമോ? തെളിവ് ഞാൻ തരാം. സാർ കുടിക്കും, കഴിഞ്ഞിട്ട് കുടിച്ചു നോക്കി. വേണ്ട വേണ്ട, മോനും കുടി. ആ കുടി, കുടിയടി. ആ മോനെ ചൂടാ. ഈ വെള്ളത്തിന് എന്താണ് കുഴപ്പം? സാർ, ഈ വെള്ളത്തിന് പ്രത്യേകത, ഇത് കുടിച്ചു കഴിഞ്ഞ് 1, 2, 3 എണ്ണത്തിന് മുമ്പിട്ടി മയങ്ങി വീഴ് സാർ. അങ്ങനെ ഞാൻ മയങ്ങി വീണാണ് സാർ ഈ നിൽക്കുന്നത് ജയിച്ചേ. അയ്യോ, അവനെന്തേ ചുമ്മാ ചേട്ടാ, അവൻ പറഞ്ഞ കള്ളത്തരം മയക്കൊന്നും വരുത്തി. ആ അത് പോട്ടെ പുല്ല് സാറേ, എനിക്ക് നീതി സാറേ, നീതി ണ്ടല്ലേശ്വര.